നമസ്കാരം. ഒടുവിൽ ഷാജിയട്ടം പെടുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത്, കെ എം ഷാജി ഇത്രയും കാലം പറഞ്ഞത് തൻ്റെ വീട്ടിലെ കട്ടിലിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 50 ലക്ഷം രൂപ പാർട്ടി പ്രവർത്തകർ സംഭാവന നൽകിയതാണ്, രസീത് എഴുതി കൊടുത്ത് അദ്ദേഹം സ്വീകരിച്ച പണമെന്നാണ് ഇത്രയും കാലം അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ വിജിലൻസ് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹം കുറേ രേഖകളൊക്കെ കൊണ്ട് നൽകി. മറ്റേ വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടിയുടെ രേഖ പോലെയാണ് ആ രേഖയെന്നാണ് ഇപ്പോൾ വിജിലൻസിൽ നിന്ന് പുറത്തു വരുന്ന രേഖ. എല്ലാ രേഖയും എൻ്റെ ഉണ്ട്, ഇതാണ് ആ രേഖ. അപ്പോൾ ഷാജേട്ടൻ ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു കാലം കോടതികൾ കയറിയിറങ്ങി ചെരുപ്പ് തേയാൻ പോവുകയാണ്. എന്തുമാത്രം കേസുകളാണ് ഇപ്പോൾ പിന്നാലെ വരാൻ പോകുന്നത്? അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസ്, വീട് വെച്ചത് കയ്യേറിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്, പിന്നീട് ഈ പറഞ്ഞ 50 ലക്ഷം രൂപയുടെ കണക്ക് കൃത്യമായി കാണിക്കാൻ പറ്റിയിട്ടില്ല, ഇഞ്ചി കൃഷി നടത്തിയ സമ്പാദ്യം, ഇത്തരത്തിൽ പല പല അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ഷാജി ഊരാക്കുടുക്കിൽ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് ന്യായീകരണമാണെന്തോ ഈ ലീഗിൻ്റെ പുലിക്കുട്ടിക്ക് പറയാനുള്ളത്. ഞാൻ കാരണം ഒരിക്കലും ലീഗിൻ്റെ ഒരു പ്രവർത്തകനും തല കുനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ കെ എം ഷാജിയുടെ ഗതികേടാണ് ഈ കാണുന്നത്. ഈ കെ എം ഷാജിയൊക്കെ ഈ വാചക കസരത്തിനപ്പുറം ഒരു അംശം പോലും വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്തവരാണെന്ന് ഇനി ഇതിൽ കൂടുതൽ തെളിയിക്കേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം ജയിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പ്രചരണം നടത്തി എന്നുള്ള എതിർ സ്ഥാനാർത്ഥിയുടെ വാദം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം ആദ്യം റദ്ദാക്കുകയും പിന്നീട് അതിനെ സ്റ്റേ ചെയ്തുകൊണ്ടൊരു തീരുമാനവും കൊടുത്തു. അപ്പോൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു, അര MLA ആയിട്ട്, ഒരു ആനുകൂല്യവുമില്ല, വോട്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല, നിയമസഭയ്ക്കകത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു MLA. അതായിരുന്നു പോയ വാരത്തിൽ അല്ലെങ്കിൽ പോയ വർഷത്തിൽ കെ എം ഷാജി. ഇപ്പോഴാണെങ്കിൽ അഴീക്കോട് KV സുമേഷിനോട് തോറ്റു കഴിഞ്ഞു. തോറ്റു കഴിഞ്ഞതിന് ശേഷം വലിയ ഗീർവാണമൊക്കെ അടിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോൾ കടന്ന് ഉരുളുകയാണ്. വിജിലൻസിൻ്റെ മുന്നിൽ ഓരോരോ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരമില്ല. രേഖകൾക്ക് മുന്നിൽ അദ്ദേഹം ഉത്തരമുട്ടിയിരുന്നു എന്നൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. എന്തിനാണ് ഷാജി ഇത്തരത്തിലുള്ള അഴിമതിയൊക്കെ കാണിക്കാൻ പോകുന്നത്? 24 മണിക്കൂർ നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങളൊരു വിശ്വാസിയാണ്, സത്യം മാത്രം ചെയ്യും, സത്യം മാത്രം പ്രവർത്തിക്കും എന്നൊക്കെ ഇങ്ങനെ തള്ളിമറിച്ചിട്ട് നിങ്ങൾ 5 കോടി രൂപയുടെ വീട്, പിന്നെ ഇഞ്ചി കൃഷി നടത്തി കോടികൾ സമ്പാദിച്ചു, പോരാത്തതിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെ കട്ടിൻ്റെ അടിയിൽ 50 ലക്ഷത്തിൻ്റെ ലിക്വിഡ് നോട്ട്, എന്തൊക്കെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ? ഇതാണോ ലീഗ് വളർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാർ ഇതൊക്കെയാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യവും പറഞ്ഞ് ന്യായീകരിക്കേണ്ടതില്ല. വിജിലൻസിന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്ത രേഖകൾ വ്യാജമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായ ഒരു സൂചനയാകുകയാണ്. കെ എം ഷാജി അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടി ചെയ്തിരിക്കുകയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് കൂടാഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വീട് നേരത്തെ കയ്യേറി വെച്ചതാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് ക്രമപ്പെടുത്താൻ വേണ്ടി കൊടുത്തപ്പോൾ 3 പേരാണ് ഈ ഭൂമിക്ക് അവകാശവാദികളായിട്ട് ചെന്നിട്ടുള്ളത്. ആശാ ഷാജിയായ ഭാര്യയും മറ്റു 2 പേരും ഉണ്ട്. അപ്പോൾ സ്വന്തം വീട് സ്വന്തം പുരയിടത്തിലല്ല, കണ്ടവന്റെ പുരയിടത്തിൽ കൂടെ ഇറക്കി കെട്ടി വെച്ചേക്കുകയാണ്. നല്ല സൂപ്പർ ജനപ്രതിനിധി. എന്തുകൊണ്ടും നാട്ടിലിറങ്ങിയ ആൾക്കാരെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി വലിയ വായിൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തി എന്ന് അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും കെ എം ഷാജിയെ പോലൊരു വ്യക്തി കേരളത്തിൽ ഈ രീതിയിൽ അസ്തമിച്ചു പോകുന്നത് വളരെ ദുഃഖകരമാണ്. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കണം, തീപ്പൊരിയായിരുന്നു. പിണറായി വിജയനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്ന പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷകളും വാചകങ്ങളും കേൾക്കണമായിരുന്നു. അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്ന് പോലും. അതായത് ഞാൻ പിണറായിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്ത് പറയും? കൈയോടെ പിടിച്ചിരിക്കുകയാണ് ഓരോ കള്ളത്തരങ്ങളും. ഇനി പറയുമോ പിണറായി വേട്ടയാടിയാണെന്നുള്ള? ആദ്യം സ്വന്തം കൈ പരിശുദ്ധമാക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാനും ഉപദേശിക്കാനും നടക്കേണ്ടത്. മടിയിൽ കനമുണ്ടോ ഷാജി? എവിടെയായിരുന്നാലും പിടിക്കപ്പെടും, അതിലൊന്നും ഒരു സംശയം വേണ്ട. ഇത്രയും കാലമൊക്കെ MLA എന്നുള്ള കുറേ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു, ഇനിയോ? ഇനി ഓടിയ മിഴുക്കും. ഇനി പോലീസിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും മുന്നിൽ നിങ്ങൾ ചെന്ന് സാഷ്ടാംഗം നമിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ. ഇനി കോടതികളെ ആശ്രയിച്ച് രക്ഷപ്പെടും, എനിക്കെതിരെ വ്യാജ കേസുകൾ ചമച്ചു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ തട്ടിവിട്ടുകൊണ്ടിരിക്കാം. ഈ പൊതുസമൂഹം ഇതൊക്കെ വിശ്വസിക്കണമെന്ന് എന്തേ ഇത്ര നിർബന്ധം? കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇത്രയും കാലം നിങ്ങൾ നടത്തിയിട്ടുള്ള വിശദീകരണങ്ങളും അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ഈ നാട്ടുകാരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളൊരു കാപട്യം നിറഞ്ഞ വ്യക്തിത്വമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കെ എം ഷാജിക്ക് ഇനി ഏക പോംവഴി കീഴടങ്ങുക എന്നുള്ളതാണ്. പറ്റിപ്പോയി എന്നങ്ങ് തുറന്നു പറയുകയാണ്. ഇത്രത്തോളം കെണിയിൽ വീണിട്ടും വീണ്ടും കിടന്ന് ഉരുണ്ടുരുണ്ടുരുണ്ട് നാണം കെടാതെ എന്താണ് കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണോ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായാൽ ഷാജിക്ക് പിന്നെയും ഉള്ള കുറച്ച് മാനമെങ്കിലും പിടിക്കാൻ അവസരം കിട്ടും.
അല്ലെങ്കിൽ വീണ്ടും നാറിക്കൊണ്ടേയിരിക്കും. പത്രങ്ങളിലൊക്കെ നിങ്ങൾക്കെതിരെ ഇപ്പോൾ വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് വീണ്ടും നിഷേധിക്കാം. അത് നിങ്ങളുടെ ഒരു അവകാശമാണ്. അഴീക്കോട് നിങ്ങൾ തോറ്റതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിലേ ഇല്ല. നിങ്ങൾ എവിടെയോ മറഞ്ഞിരുന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് പോവുകയാണ്. ലീഗ് യോഗങ്ങളിലോ അല്ലെങ്കിൽ ലീഗിനെ ന്യായീകരിക്കാനോ ഒരിടങ്ങളിലും കെ എം ഷാജിയെ കാണുന്നില്ല. അപ്പോൾ തന്നെ കെ എം ഷാജിക്ക് മനസ്സിലായിട്ടുണ്ട് ലീഗ് നേതൃത്വം ഷാജിയെ കൈവിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ടിപ്പോൾ ലീഗ് നേതൃത്വവുമില്ല, നേരത്തെ ഉണ്ടായിരുന്ന യു ഡി എഫോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഇല്ല. ഷാജിക്കിപ്പോൾ കൂട്ട് ഷാജിയുടെ നിഴൽ മാത്രമാണ്. അദ്ദേഹം ഇത്രയും വലിയൊരു പടുകുഴിയിൽ വീഴുമ്പോൾ ഒരു നേതാക്കന്മാർ പോലും അന്വേഷിക്കുന്നില്ല. പണ്ട് അധികാരമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും മറ്റേ ഈച്ചകൾ വട്ടമിട്ട് പറക്കും പോലെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ട് ഒറ്റയാനായപ്പോൾ ഒരു മനുഷ്യരും ഷാജിയെ തിരിഞ്ഞു നോക്കുന്നില്ല. അത് ലീഗ് നേതൃത്വം പോലും അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഷാജിയുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തിലെങ്ങും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ രഹസ്യമായിട്ടായിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ചില തെളിവുകൾ പുറത്തു വരുമ്പോൾ ഷാജിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിർബന്ധിതനാകേണ്ടി വരും. നിങ്ങൾ കുടുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും രണ്ടും രണ്ട് വഴിക്കാണ്. നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ മഹാനായ ഷാജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഷാജി പാപ്പാനാണ്. ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചതാണ് ഇത്രയും വലിയ കുടുക്കിൽ ചെന്ന് പെടാൻ കാരണമായത്. നിങ്ങൾ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം പരിശുദ്ധമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാതെ അത് ഏതെങ്കിലും വഴിവിട്ട രീതിയിൽ കൂടെ പോട്ടെ, ഞങ്ങൾ നാട്ടിലിറങ്ങി നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി വലിയ വാചാടോപം നടത്തും. അങ്ങനെ നടത്തി നടത്തി വന്നാൽ എല്ലാ കാലവും ഒരു കള്ളൻ എന്ത് ചെയ്യാൻ പറ്റില്ല. കള്ളങ്ങൾ കൊണ്ട് ഒരു കോട്ട കെട്ടി അതിൻ്റെ മുകളിൽ കയറി താമസിക്കാൻ പറ്റില്ല. ഈ കോട്ട കൊത്തളങ്ങൾ എന്തെങ്കിലും തകർന്നു വീഴും. അത് ഇപ്പോൾ ഷാജി നിൽക്കുന്ന ഏത് ഭൂമിയിലാണോ ആ ഗ്രൗണ്ട് ലെവലിൽ എത്തിപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.